വെൽക്കം ബാക്ക് ടു സെന കുക്ക് സ്റ്റോറീസ് അപ്പോൾ ഇന്നാണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഉന്നക്കായിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളിയാണ് കഴിക്കാൻ അതേപോലെ തന്നെ നല്ല സിമ്പിളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീടിലേക്ക് പോവാം ഉന്നക്കായ് ഉണ്ടാക്കാൻ ഞാനിവിടെ മീഡിയം പഴുപ്പുള്ള നാല് പഴങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഇനി നമ്മളിതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതന്നെ വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇডো ഫുൾ വേവിച്ചെടുത്തിട്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഇডো ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുഇതേപോലെ അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫുൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം അപ്പോൾ ഞാനിതിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോവും അപ്പോൾ ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ായ ഉണ്ടാക്കാംീ തടവിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ബോൾസ് പോലെ ആക്കി എടുക്കണം ആദ്യം ഇതാ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കോക്കനറ്റിൻ്റെ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക എന്നിട്ട് ഞാനീ കാണിക്കുന്നത് പോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കീദന റോൾ ഇതുടിക്കുക അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഒക്കെ ഒന്ന് അടച്ചിട്ട് ഇത് നന്നാന പുറ്റി എടുക്കണം അപ്പോൾ ഇത് ശരിക്കും എന്നകയട ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കണം അപ്പോൾ ഇതേപോലെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് കിട്ടും അപ്പോൾ ഇതിന്റെ കോണൊക്കെ ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒന്ന് റെഡിയായിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഞാനിവിടെ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായാലും നമുക്കിതിലേക്ക് ഉന്നക്കായിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ബ്രൗൺ കളറായാലും നമുക്കിതിൽ എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ ഉന്നക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്